നമസ്കാരം ഞാൻ വൃന്ദ അരുൺ ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പ്രസന്റഡ് ബൈ എൻസിഡിസി പിടിവാശിയുടെ നാണക്കേട് തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജ് വിഷയത്തിൽ അനന്തര നടപടിക്ക് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം കോളേജിൽ തെളിവെടുപ്പ് നടത്തിയ സിൻഡിക്കേറ്റ് ഉപസമിതി യോഗം രാവിലെ കണ്ടെത്തലുകൾ പൂർണ്ണമായും ലോ അക്കാദമിക്ക് എതിരെന്ന് സൂചന അംഗീകാരം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിൻഡിക്കേറ്റ് ചർച്ച അക്കാദമിക്ക് മുന്നിൽ 17 ദിവസം പിന്നിടുന്ന സമരം കടുപ്പിച്ച് വിദ്യാർത്ഥി യൂണിയനുകൾ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ രാജിയല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പുമില്ലെന്ന് സമരക്കാർ സമരം ന്യായമെന്ന് സിപിഐയും പ്രശ്നത്തിൽ സർക്കാർ ഇടപെടാതിരിക്കുന്നത് ശരിയല്ലെന്ന് വിഎസും ലക്ഷ്മി നായരെ മാറ്റുന്ന കാര്യത്തിൽ പാർട്ടിയിലും മുന്നണിയിലും നിന്ന് ശക്തമായ ആവശ്യം ഉയരവേ കടുത്ത സമ്മർദ്ദത്തിൽ സർക്കാർ മാനേജ്മെന്റ് കടുംപിടുത്ത് ഉപേക്ഷിക്കണമെന്ന കോടിയേരിയുടെ പ്രസ്താവന പ്രതിരോധം ദുർബലമാകുന്ന സാഹചര്യത്തിൽ സർക്കാർ നിലപാട് ഇന്നറിയാം അതേസമയം പ്രശ്ന പരിഹാരത്തിന് ലക്ഷ്മി നായരുടെ അച്ഛനും ലോ അക്കാദമി ഡയറക്ടറുമായ ഡോക്ടർ എൻ നാരായണൻ നായരുടെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിച്ച് മാനേജ്മെന്റ് നീക്കം തനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർവകലാശാലയ്ക്ക് അംഗീകാരമില്ലെന്നും അച്ഛൻ ആവശ്യപ്പെട്ടാൽ മാത്രം രാജിയെന്നും ലക്ഷ്മി നായർ ക്ലൈമാക്സിലെ കടുപ്പം ലോ അക്കാദമി പ്രശ്നത്തിൽ വിവാദം കനക്കവേ വിട്ടുവീഴ്ച വേണ്ടെന്ന് സിൻഡിക്കേറ്റിലെ പാർട്ടി അംഗങ്ങൾക്ക് സിപിഎം നിർദ്ദേശമെന്ന് സൂചന പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കാൻ നിർദ്ദേശം ചുവടുമാറ്റം പാർട്ടിയിൽ നിന്ന് തന്നെ സമ്മർദ്ദം കടുത്ത സാഹചര്യത്തിൽ കോളേജിനെതിരായ ഉപസമിതി റിപ്പോർട്ടിൽ പ്രിൻസിപ്പലിനെതിരെ കടുത്ത പരാമർശങ്ങൾ മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടതായും വിദ്യാർത്ഥികളോടുള്ള വിവേചനം ബോധ്യപ്പെട്ടതായും അന്വേഷണ സമിതി ലക്ഷ്മി നായരുടെ സ്വജനപക്ഷപാതത്തിന് തെളിവുണ്ടെന്നും കണ്ടെത്തൽ അതിനിടെ പ്രശ്നത്തിൽ ഗവർണർ ഇടപെടണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം ആവശ്യപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണർക്ക് കത്ത് നൽകുമെന്നും രമേശ് ചെന്നിത്തല ലോ അക്കാദമിക്ക് മുന്നിൽ AIYF സത്യാഗ്രഹ സമരത്തിനും തുടക്കം വിമർശനവും വിശാല ചർച്ചയും 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം KPCC വിശാല എക്സിക്യൂട്ടീവ് യോഗം തലസ്ഥാനത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ പ്രക്ഷോഭവും മുഖ്യ അജണ്ട പാർട്ടിയുമായി പിണക്കം മാറ്റിയ ഉമ്മൻചാണ്ടിയും പ്രവർത്തക സമിതി അംഗം AK ആന്റണിയും യോഗത്തിൽ DCC പുനഃസംഘടനയിൽ ഉമ്മൻചാണ്ടി ഉയർത്തിയ പ്രതിഷേധങ്ങളും പ്രതിപക്ഷ പ്രവർത്തനത്തെ ചൊല്ലിയുള്ള ആരോപണങ്ങളും ചർച്ചയാകും മുതിർന്ന നേതാവിന്റെ അഭിപ്രായ ഭിന്നത പറഞ്ഞു തീർക്കാനായതും നോട്ട് നിരോധനത്തിലെ പ്രക്ഷോഭവും പാർട്ടിക്ക് പുതിയ ഉണർവ് നൽകിയെന്ന് വിലയിരുത്തൽ വിശാൽ എക്സിക്യൂട്ടീവിൽ പുതിയ ആരോപണ പ്രത്യാരോപണ സാധ്യത കുറവെങ്കിലും കെ മുരളീധരൻ ഉണ്ണിത്താൻപോരിൽ നേതൃത്വത്തിന്റെ നിലപാട് വിമർശിക്കപ്പെടും ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തുന്നതിലെ ഭാവി സമരപരിപാടികളും വിശദ ചർച്ച DCC പ്രസിഡന്റുമാരുടെ പരിപാടി ബഹിഷ്കരിച്ചവർക്കെതിരായ നടപടിയും യോഗം ചർച്ച ചെയ്യും കാവിയിലെ കലക്കം ഉത്തർപ്രദേശിൽ SP കോൺഗ്രസ് വിശാല സഖ്യം കടുത്ത പ്രചരണവുമായി മുന്നേറവേ സ്ഥാനാർത്ഥി നിർണയത്തിൽ വട്ടം ചുറ്റി BJP 403 അംഗ നിയമസഭയിൽ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് 150 സീറ്റിലേക്ക് ദളിത് യാദവ് വോട്ടുകൾ പെട്ടിയിലാക്കാൻ മറ്റു പാർട്ടികളിൽ നിന്നുള്ളവരെ BJPയിൽ മത്സരിപ്പിക്കാനും ശ്രമം BJPയുടെ കരുനീക്കം സീറ്റ് തർക്കത്തിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധവും രാജ്യഭീഷണിയും തുടരുന്ന സാഹചര്യത്തിൽ ലക്നൌവിൽ പാർട്ടി ആസ്ഥാനത്ത് സീറ്റ് കിട്ടാത്തവരുടെ പ്രതിഷേധം അതേസമയം കർഷകർക്കും പിന്നാക്കക്കാർക്കും ആനുകൂല്യങ്ങളുമായി UPയിൽ BJP പ്രകടന പത്രിക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് റാലി February 1 മുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ സമാജ്വാദി കോൺഗ്രസ് വിശാല സഖ്യം വാശിയേറിയ പ്രചരണത്തിൽ എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ അഭ്യൂഹങ്ങളിൽ തളയ്ക്കരുതെന്ന് കോൺഗ്രസ് പ്രചരണം കുടുംബ മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങുമെന്ന വാർത്തകൾക്ക് പ്രസക്തിയില്ലെന്നും പാർട്ടി വക്താക്കൾ ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം